യഥാർത്ഥ ആരാധനയിൽ ജഡമല്ല ഉയരേണ്ടത്, യഥാർത്ഥ ശുശ്രൂഷകൾ ജഡമല്ല ഉയരേണ്ടത്. സ്തോത്രം, യഥാർത്ഥ ആരാധനയിൽ ജഡം ചാകുന്നു, പകരം ആത്മാവ് ഉയർക്കുന്നു. ആത്മാവിൽ നിങ്ങൾ വളർച്ചയില്ലാതെ ഇരിക്കുന്നെങ്കിൽ, ബ്രദർ സുരേഷ് ബാബു അല്ല, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജഡീകരാണ്. തളരുന്നതല്ല ആത്മീയം, തഴയ്ക്കുന്നതാണ് ആത്മീയം. ബാബേൽ നിവാസികൾ, സ്തോത്രം, അതാണ് ബാബേൽക്കാർ. ബാബേൽ, ബാബിലോൺ ആൾക്കാർ, ബാബിലോണിയൻസ് അല്ലെങ്കിൽ ബാബിലോണിയിൽ നിന്ന് അവിടേക്ക് സ്തോത്രം കുടിയേറ്റപ്പെട്ടവർ, അവരെന്താ ചെയ്തത്? സുക്കോത്ത് ബെനോത്തിനെ ഉണ്ടാക്കി. ഞാൻ ഇതുപോലെയുള്ള ചില പ്രത്യേക പേരുകൾ പറയും. സുക്കോത്ത് ബെനോത്ത്, നെർഗാല്, അഷീമ എന്നൊക്കെ പല പേരുകൾ പറയും. ദയവായി അതൊന്നും ഈ കാലത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് പേരിടല്. അതെല്ലാം ദുഷ്ട ദൈവങ്ങളുടെ ശക്തികളാണ്. ഇന്നും ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ, സ്തോത്രം, ഗ്രീക്ക്, അതുപോലെ ബാബേൽ തുടങ്ങിയതായ സ്ഥലങ്ങളുള്ളതായ ദുർ ആരാധനാ ശക്തികൾ എന്ന് പറവാൻ തക്കണം കഴിയും. സോ ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, ശമരിയൽ അവർ ഒന്നാമതായി ഉണ്ടാക്കിയത്, ശമരിയുടെ ഒന്നാമത്തെ ശക്തി, സ്തോത്രം, അതെ, സുക്കോത്ത് ബെനോത്ത്. എന്താ സുക്കോത്ത് ബെനോത്ത് എന്ന് പറഞ്ഞാൽ, അതൊരു ദേവദാസി സമ്പ്രദായം പോലെ. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവിടെ കൗമാരപ്രായം കഴിയുന്ന ഉടനെ തന്നെ യൗവന ദിശകളിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ, പ്രായപൂർത്തിയാകുമ്പോൾ ദേവദാസി സമ്പ്രദായം അനുസരിച്ച് അവരെ ദേവാലയത്തിൽ കൊണ്ടുപോയി സ്തോത്രം വിടും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന സിസ്റ്റം അനുസരിച്ച്, ബാലപീഡനം അനുസരിച്ച്, ആ സ്തോത്രം ദേവതയ്ക്ക്, ആ ദൈവത്തിന് അവരുടെ കന്യകാത്വത്തെ കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അവിടെ അവിടെ നടന്നുകൊണ്ട് ഇരുന്നത്. ഒറ്റ വാക്കിൽ ഞാൻ എങ്ങനെ പറയട്ടെ, ജഡം, സ്തോത്രം, ജഡം സംബന്ധിച്ചുള്ളതായ ജഡസംബന്ധമായ പ്രവൃത്തി, ജഡം സംബന്ധിച്ച സ്തോത്രം പ്രവൃത്തി, ഫ്ലഷ് അവിടെ വെളിപ്പെടുന്നത് ജഡമാണ്. യഥാർത്ഥ ആരാധനയിൽ ജഡമല്ല ഉയരേണ്ടത്, യഥാർത്ഥ ശുശ്രൂഷകൾ ജഡമല്ല ഉയരേണ്ടത്. സ്തോത്രം, യഥാർത്ഥ ആരാധനയിൽ ജഡം ചാകുന്നു, പകരം ആത്മാവ് ഉയർക്കുന്നു. ജഡം മരിച്ചിട്ട് സ്തോത്രം ആത്മാവ് ഉയർക്കുന്നതാണ് യഥാർത്ഥ ആത്മീയ അനുഭവം. സ്തോത്രം, ഒരുപക്ഷെ ഗിദയോനോട് ചോദിക്ക, നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. സ്തോത്രം, ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, കുടത്തിനകത്ത് പന്തം വെച്ച് കയ്യിൽ കാഹളവും പിടിച്ച് അറ്റം കാണാതെ വന്നു കിടക്കുന്ന മഹാസൈന്യത്തെ ഓടിപ്പാൻ, ഇതാ ഗിദയോന്റെ കാലത്ത് ഒരു കൂട്ടം ആൾക്കാരെ, ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ 300 പേരെ ദൈവമായ കർത്താവ് ഗിദയോന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഒരിക്കൽ കൂടെ, 300 പേരെ ദൈവമായ കർത്താവ് ഇതാ നിയോഗിച്ച് സ്തോത്രം മിത്യാനെ ഓടിപ്പാൻ വേണ്ടി ഇതാ പറഞ്ഞേക്കുകയുണ്ടായി. മിത്യാനെ ഓടിപ്പാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ ആ കുടത്തിനകത്തൊരു പന്തമുണ്ടായിരുന്നു. ഇതാണ് പോയിന്റ്. കുടം ഉടച്ചപ്പോൾ പന്തം ജ്വലിച്ചു, കുടം ഉടഞ്ഞപ്പോൾ പന്തം ജ്വലിച്ചു. ചോദ്യം, കുടം ഉടയുവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ പന്തം ജ്വലിക്കും. അർത്ഥം, കുടം, അത് മണ്ണ് കൊണ്ടുള്ളതായ കുടം. നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, അത് സ്തോത്രം മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചത്. പക്ഷെ വിണ്ണിൻ്റെ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവം വച്ചിട്ടുണ്ട്. സ്തോത്രം, അതെ, വിണ്ണിൻ്റെ ഒരു ആത്മാവ് ദൈവം നമ്മുടെ ഉള്ളിൽ വച്ചിരിക്കുമ്പോൾ, വിണ്ണിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ ഈ മണ്ണ് ഉടയപ്പെടണം. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എവിടെയാണോ ഉടയപ്പെടുന്നത്, അവിടെയാണ് ആത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. ഇന്ന് രാത്രിയിലും ജഡമയം നമ്മിൽ നിന്ന് മാറിപ്പോകട്ടെ. കൊരിന്ത്യ സഭയെ നോക്കി പൗലൂസ് 3 കൂട്ടം ആൾക്കാരെ പറഞ്ഞു, ആത്മീയർ, പ്രാകൃതർ, ജഡീകർ. ആത്മീയർ എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കൾ. പ്രാകൃതർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത, സ്തോത്രം, സാമാന്യ ജനം. എന്നാൽ ജഡീകർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ശേഷം വളർച്ചയില്ലാതിരിക്കുന്നവർ. രക്ഷിക്കപ്പെട്ട ശേഷം അവർ പറയും, ഞങ്ങൾ ഇത്ര വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു, ഇന്നന്നന്നന്നന്ന ദൈവദാസന്മാരെയൊക്കെ നമുക്കറിയാം, സ്തോത്രം, അവരെല്ലാവരുടെ ടെലിഫോൺ നമ്പറും ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് വളർച്ചയില്ല, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, ഞാൻ ആത്മാവിൽ വളരുന്നില്ല. ഇനി അഭിഷേകം പ്രാപിച്ചാൽ തന്നെ 1947 പറയുന്ന അതേ അന്യഭാഷയല്ലാതെ ഒരു വള്ളിയോ പുള്ളിയോ പിന്നെ കിട്ടിക്കിട്ടില്ല, എനിക്ക് വളർച്ചയില്ല. ആത്മാവിൽ നിങ്ങൾ വളർച്ചയില്ലാതെ ഇരിക്കുന്നെങ്കിൽ, ബ്രദർ സുരേഷ് ബാബു അല്ല, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജഡീകരാണ്. തളരുന്നതല്ല ആത്മീയം, തഴയ്ക്കുന്നതാണ് ആത്മീയം. ആ തെരികത്ത് നട്ടിരിക്കുന്നത് പോലെ, തക്കകാലത്ത് ഫലം കായ്ക്കുന്നത് പോലെ, ഇല വാടാത്ത വൃക്ഷം പോലെ, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക്
വളരാം സഹോദരങ്ങളെ. ജഡത്തിന്റെ ഇൻഫ്ലുവൻസ് കുറയട്ടെ, ആത്മാവിന്റെ സ്വാധീനം വർദ്ധിക്കട്ടെ, ആത്മാവിൽ വളരാം. ആത്മാവിൽ വളരുമ്പോൾ ആരാധനയിൽ നിങ്ങൾ വളരുന്നു. ആത്മാവിൽ വളരുന്നതുമെങ്കിൽ നിശ്ചയമായി ആരാധന, ഞാൻ ഞായറാഴ്ച ആരാധന മാത്രമല്ല പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോഴുള്ള അനുഭവം മാത്രമല്ല പറയുന്നത്, എന്നും ആരാധനയാണ്, എപ്പോഴും ആരാധനയാണ്.